بسم الله، الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. أما بعد، അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ മഖാരിജ് ഇവ മനസ്സിലാക്കി ശരിയായ വിധത്തിൽ അക്ഷരങ്ങളുടെ ഉച്ചാരണം നിർവഹിക്കേണ്ടതുണ്ട്. ഈ മഖാരിജിൻ്റെ അത്ര തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊന്നാണ് സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന സ്വരവിശേഷണങ്ങൾ. ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സിഫാത്തുൽ ഹുറൂഫ് പ്രധാനമായി അടിസ്ഥാനമായി രണ്ട് വിഭാഗമാണെന്നും സിഫാത്ത് വിപരീതങ്ങളുള്ളവയും രണ്ടാമത്തെ വിഭാഗം വിപരീതങ്ങളില്ലാത്തവയും. ഇതും നാം അറിഞ്ഞു കഴിഞ്ഞതാണ്. വിപരീതങ്ങളുള്ളവ മുഴുവനും മനസ്സിലാക്കുകയും വിപരീതങ്ങളില്ലാത്ത സിഫത്തുകളായി അറിയപ്പെടുന്ന അക്ഷരങ്ങളുടെ സ്വരവിശേഷണങ്ങൾ, ഇതാണ് ഇപ്പോൾ അവസാനമായി നാം പഠിച്ചു വരുന്നത്. ഇതിൽ അടുത്തതായി നാം മനസ്സിലാക്കാൻ പോകുന്ന സിഫത്താകുന്നു നാലാമത്തെ, അത്തക്രീർ. തക്രീർ എന്ന സിഫത്ത്, തക്രീർ എന്നാൽ ഭാഷയിൽ ഇആദത്തു ശൈഇ, ഒരു സാധനത്തെ, ഒരു വസ്തുവിനെ, ഒരു കാര്യത്തെ ആവർത്തിക്കുക എന്നതാണ്. ഇആദത്തു ശൈഇ, ഒരു വസ്തുവിനെ ആവർത്തിക്കുക. അഖല്ലുഹു, ഏറ്റവും ചുരുങ്ങിയത്, മറ ഒറ്റ പ്രാവശ്യമെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും ആവർത്തിക്കുക. ഒരാളോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു, അയാളത് പറഞ്ഞത് വ്യക്തമായി കേട്ടില്ല, അപ്പം നമ്മൾ പറയും കരിയർ, ഒന്നുകൂടി ആവർത്തിക്കും. അതിൻ്റെ അർത്ഥം അഴീദ്, ഒന്നുകൂടി ആവർത്തിച്ച് പറയും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് മറ, ഒരു പ്രാവശ്യമെങ്കിലും ആവർത്തിക്കലാണ് തക്രീർ എന്നതുകൊണ്ട് ഭാഷാപരമായിട്ട് ഉദ്ദേശിക്കുന്നത്. വഫിൽ ഇസ്തിലാഹ്, സാങ്കേതികമായി ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ഇർത്തിആദു തറഫിൽ ലിസാൻ ഇൻദ നുത്ഖ് ബിൽ ഹർഫ്. ഇർത്തിആദു തറഫിൽ ലിസാൻ ഇൻദ നുത്ഖ് ബിൽ ഹർഫ്, അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അഗ്രം വിറക്കുക എന്ന അവസ്ഥയാണ്. ഇർത്തിആദ്, ഇളകുക, ചലിക്കുക, വിറക്കുക അല്ലെങ്കിൽ ചലിക്കുക, അവിടെ ഉണ്ടാകുന്നതായ ആ ചലനമാണ്, നാവിൻ്റെ അറ്റത്തിൽ ഉണ്ടാകുന്ന ചലനമാണ് തക്രീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അക്ഷരം ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്നതായ ആ ചലനം. വലഹു ഹർഫുൻ വാഹിദ്, ഈ തക്രീറിന് ഒറ്റ ഹർഫ് മാത്രമാണുള്ളത്. വഹുവ റാ, അത് റാ ആകുന്നു. വസുമ്മിയ ബിദാലിക് ലിർത്തിആദി തറഫിൽ ലിസാൻ ഇൻദ നുത്ഖ് ബി. വമഅന വസ്ഫി റാഇ ബിത്തക്രീർ അന്നഹ ഖാബിലതുൻ ലഹു വലൈസ അൽമുറാദു മിൻഹു അൽഇതിയാനു ബിഹി കമാ ഹുവ ളാഹിർ. അപ്പോൾ റാഇന് തക്രീർ ഉണ്ടാകും, അതിൻ്റെ ഉച്ചാരണ സമയത്ത് നാവിൻ്റെ അറ്റത്തിൽ ഇർത്തിആദ്, ഇളക്കമുണ്ടാകും എന്നതുകൊണ്ടാണ് ആ പേര്, ആ സിഫത്ത് അതിന് നൽകപ്പെടുന്നത് എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലൈസൽ മുറാദു മിൻഹുൽ ഇതിയാനു ബിഹി, ആ തക്രീറിനെ കൊണ്ടുവരണം എന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റു സിഫത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി തക്രീറിനുള്ള പ്രത്യേകത തക്രീർ കൊണ്ടുവരണം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. വൈനമൽ മുറാദു ബിഹി, എന്നാൽ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അത്തഹറുജു മിൻഹു, തക്രീറിൽ നിന്നും സൂക്ഷ്മത കാണിക്കണം എന്നതാണ്. വജ്തിനാബുഹു, അതിനെ ഒഴിവാക്കണം എന്നതുമാണ്, ആ തക്രീറിനെ ഒഴിവാക്കണം എന്നതുമാണ്. വഖാസത്തൻ ഇദാകാനത്തി റാ മുഷദ്ദദ, പ്രത്യേകിച്ചും റാ ഷദ്ദ് നൽകപ്പെട്ട അക്ഷരമാണെങ്കിൽ, റാന് മുകളിൽ ദിത്വമുണ്ടെങ്കിൽ, റാ ഷദ്ദ് കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുന്ന അവസ്ഥയിലാകുമ്പോൾ അർ റഹ്മാൻ എന്ന് പറയുക. അവിടെ എന്തുണ്ടാവരുത്?
തക്രീർ നൽകിക്കൊണ്ട് അർറഹ്മാൻ എന്ന് പറയരുത്. മനസ്സിലായല്ലോ? അർറഹ്മാൻ എന്നത് അർറഹ്മാൻ എന്നിങ്ങനെ വിറപ്പിച്ചുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് നാവിൻ്റെ അറ്റം കൂടുതൽ ഇളക്കിക്കൊണ്ട് ഒന്നിലധികം റായിനെ ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞു പോകരുത്. ഫൽ വാജിബ് അലൽ ഖാരി ഹീനഇദിൻ ഇഖ്ഫാഉ ഹാദ തക്രീർ ലിഅന്നഹു മതാ അള്ളഹറഹു ഫഖദ് ജഅല മിൻ അർറായിൽ മുശദ്ദദതി റാഅത്. അപ്പോൾ ഒരു ഖാരിഇൻ്റെ മേൽ നിർബന്ധമായ കാര്യം ശ്രദ്ധ നൽകപ്പെട്ട റാഹു ഉച്ചരിക്കുമ്പോൾ തക്രീറിനെ ഇഖ്ഫാ ചെയ്യണമെന്നതാണ്. തക്രീറിനെ ഗോപ്യമാക്കണം. തക്രീറിനെ പ്രകടമാക്കിക്കളഞ്ഞാൽ ഒന്നിലധികം റാഹുകൾ അയാൾ ഉച്ചരിക്കേണ്ടി വരും. ഒമിനൽ മുഖഫഫ, ഇതാണ് ശ്രദ്ധ നൽകപ്പെട്ട അവസ്ഥ. ശ്രദ്ധ നൽകപ്പെടാത്ത സാധാരണ മറ്റ് റാഹുകളാണെങ്കിലോ അവിടെയും തക്രീർ കൊടുത്തുകൊണ്ട് റാ ഐനി രണ്ട് റാവൊക്കെ ഉച്ചരിക്കും. എന്ന് പറയേണ്ട ഒറ്റ റായിന് പകരം റ എന്ന് കൂടുതൽ റാ ഉച്ചരിച്ചുകൊണ്ട് അറക്കത്ത് കൊടുത്തു, അല്ലെങ്കിൽ രണ്ട് റാവൊക്കെ ഉച്ചരിച്ചുകൊണ്ട് പറയും. ഇതൊന്നും പാടില്ലാത്തതാണ്, സൂക്ഷിക്കണം. والتكرير في المشدد أحوج إلى الإخفاء من التكرير في المخفف. മുഖഫഫിനേക്കാളും കൂടുതൽ മുഷദ്ദദിൽ ശബ്ദ നൽകപ്പെട്ട റായിൽ ഇഖ്ഫാ ചെയ്യാൻ തക്രീറിനെ സൂക്ഷിച്ചുകൊണ്ട് ഗോപ്യമാക്കൽ ആവശ്യമാണ്. വലിഹാദാ അമറൽ ഹാഫിദ് ഇബ്നുൽ ജസരി ഫിൽ മുഖദ്ദിമ ബി ഇഖ്ഫാ തക്രീർ മുഷദ്ദദ്. മുഷദ്ദദായ ശബ്ദ നൽകപ്പെട്ട അക്ഷരത്തിലെ തക്രീറിനെ ഇഖ്ഫാ ചെയ്യണം എന്ന് കൽപ്പിച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ജസരി എന്ത് പറഞ്ഞു? വഅഖ്ഫി തക്രീറൻ ഇദാ തശദ്ദദ എന്ന് പറയുകയുണ്ടായി. വായിന് ശ്രദ്ധ നൽകപ്പെടുമ്പോൾ നീ തക്രീറിനെ ഇഖ്ഫാ ചെയ്യണം, ഗോപ്യമാക്കണം. അപ്പോൾ അർറഹ്മാൻ എന്ന ഒറ്റ റാ ഉച്ചരിക്കുമ്പോൾ തന്നെ നാവിൻ്റെ അറ്റം അവിടെ മഖ്റജിൽ ചെറിയ ഒരു ഇളക്കം സംഭവിച്ചുകൊണ്ടാണ് ഒരു റായിനെ തന്നെ നമ്മൾ ഉച്ചരിക്കുന്നത്. അത് ആ റായിൽ ഉള്ളതായ തക്രീറാണ്. തക്രീർ എന്ന അതിൻ്റെ സിഫത്താണ്, നിർത്തിയാത് എന്ന സിഫത്ത്. ആ തക്രീർ കൂടുതലായി പോകുന്നതിനെ സൂക്ഷിച്ചു കൊള്ളണം എന്നതാണ് ചുരുക്കി നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. ബാറക്കല്ലാഹ്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്.